എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 22-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകും. അതുപോലെ തന്നെ മുൻഗണന റേഷൻ കാർഡിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നാളെ മുതൽ പുതിയ റേഷൻ കാർഡ് പ്രിന്റ് എടുക്കാവുന്നതാണ്. മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ്. മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ കാർഡ് മാറിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് BPL റേഷൻ കാർഡ് പ്രിന്റ് എടുക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇനി കേവലം 10 ദിവസമാണ് ഉണ്ടാകുക, അവധി ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോധ്യ പ്രതിഷ്ഠ ദിനമായിട്ടുള്ള നാളെ അവധിയാണ്, ഉച്ചവരെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ ആം ആദ്മി സർക്കാരും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് പല സംശയങ്ങളും ചോദിച്ചിരുന്നു. എന്നാൽ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്ത് കേരളത്തിൽ അവധിയില്ല. അതേസമയം ബാങ്കുകൾക്ക് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് കേരളത്തിലും ഉച്ചവരെ അവധിയായിരിക്കും. റിസർവ് ബാങ്കും ഓഹരി വിപണികൾക്കും 2:30 വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് RBI. ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ PM കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും കൃഷി ഓഫീസർമാരെ നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 1 മാസമായിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള അറിയിപ്പുകളാണ് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണകളിൽ ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത് മുടങ്ങിയിട്ടുള്ളത് എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ കൃഷി ഓഫീസുമായി ഒന്ന് സമീപിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ തുക കരസ്ഥമാക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളുടെയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളുടെയും സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. വർഷത്തിൽ 3 ഗഡുക്കളായിട്ട് 6,000 രൂപ ലഭിക്കുന്ന ഈ ഒരു പദ്ധതി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നതാണ്. 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ പുതിയൊരു ഇലക്ഷനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തെ ഇടക്കാല ബജറ്റിൽ കിസാൻ സമ്മാൻ നിധി തുക വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. പ്രഖ്യാപനം ഉണ്ടാകുകയാണ് എങ്കിൽ ഇലക്ഷന് മുമ്പുള്ള 16-ാം ഗഡു വിതരണത്തിൽ തന്നെ ഈ ഒരു വർദ്ധിപ്പിച്ച തുക വിതരണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 4 തരത്തിലുള്ള വർദ്ധനവ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇതിൽ 1-ാമത്തെ റിപ്പോർട്ട് നിലവിൽ ലഭിക്കുന്ന 3 ഗഡുക്കൾ തന്നെയായിരിക്കും വിതരണം ചെയ്യുക, പക്ഷേ തുകയിൽ 500 രൂപയുടെ വർധനവുണ്ടാകും. അതായത് 2,000 ലഭിക്കുന്നത് 2,500 ആക്കും, മൊത്തം തുക 6,000-ൽ നിന്നും 7,500 ആക്കും എന്നുള്ളതാണ്. 2-ാമത്തേത് നിലവിൽ ലഭിക്കുന്ന ഗഡുക്കൾ പോലെ തന്നെ 2,000 രൂപ തന്നെയായിരിക്കും ലഭിക്കുക, പക്ഷേ ഗഡുവിൻ്റെ എണ്ണം കൂട്ടി 4 ഗഡുക്കളാക്കി 8,000 രൂപയാക്കും എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. മറ്റൊന്ന്, സ്ത്രീ പുരുഷ ഗുണഭോക്താക്കളെ വേർതിരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള വർധനവാണ് പറയുന്നത്. അതിൽ പുരുഷ ഗുണഭോക്താക്കൾക്ക് 1,000 രൂപയുടെ ഗഡു വർധനവിൽ നിലവിൽ ലഭിക്കുന്ന 2,000-ന് പകരമായി ഓരോ ഗഡുക്കളിലും 3,000 രൂപ വീതം ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിലവിലെ തുക ഇരട്ടിയാക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഊന്നൽ നൽകിക്കൊണ്ടുള്ള വൻ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സഭാ ഇലക്ഷന് മുമ്പ് വോട്ട് പരമാവധി സമാഹരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പല പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുക. ഇലക്ട്രോണിക് KYC, ആധാർ സീഡിംഗ്, ലാൻഡ് വെരിഫിക്കേഷൻ ഇവയെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളുടെ തുക മുടങ്ങാനുണ്ടായിട്ടുള്ള കാരണം എന്ന് അറിയുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ കൃഷി ഓഫീസ് ഒന്ന് സന്ദർശിക്കുക. 2018 മുതൽ 5 സെൻറ് സ്ഥലമെങ്കിലും ഉള്ള ഏതൊരാൾക്കും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അർഹരായിട്ടുള്ള നിരവധി പേർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഈ ഒരു ആനുകൂല്യം മുടങ്ങാതെ കഴിഞ്ഞ 5 വർഷം ലഭിച്ചതാണ്.
ഇനിയും ഇതിലേക്ക് അപേക്ഷിക്കാൻ ബാക്കിയുള്ള ആളുകൾ എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാനുള്ള അവസരം പി എം കിസാൻ വെബ്സൈറ്റിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങളിലോ ചെന്നാൽ ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരു തെറ്റിദ്ധാരണ നീക്കുക കൂടിയാണ്. അതായത് കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഗരീബ് കല്യാൺ അന്നയോജന സൗജന്യ അരിയുടെ വിതരണം 2022 ഡിസംബർ വരെയായിരുന്നു. അത് അതിനു മുമ്പുള്ള 2 വർഷം തുടർച്ചയായി നിലവിൽ ലഭിക്കുന്ന റേഷൻ ധാന്യങ്ങൾക്ക് പുറമെ ഓരോ വ്യക്തികൾക്കും 5 കിലോ വീതം സൗജന്യമായി ലഭിച്ചു. അതിനുശേഷം ഇത് നിർത്തലാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ നിലവിൽ നൽകിക്കൊണ്ടിരുന്ന റേഷൻ ഭക്ഷ്യധാന്യം സൗജന്യമാക്കി. 2 രൂപ 3 രൂപ നിരക്കിൽ നൽകിയിരുന്ന അരി ഗോതമ്പ് രാജ്യത്തെമ്പാടും സൗജന്യമാക്കിക്കൊണ്ടാണ് 1 വർഷത്തേക്ക് അത് പ്രഖ്യാപിച്ചത്. അതിനപ്പോഴും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന എന്ന് പേര് നൽകുകയുണ്ടായി. ഒരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായത്. പല ആളുകളും കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് കല്യാൺ അന്നയോജന സൗജന്യ അരി അധികമായി ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. നിലവിൽ ലഭിക്കുന്ന അരിക്ക് ഗരീബ് കല്യാൺ അന്നയോജന എന്ന് പേര് നൽകുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ബില്ലും നൽകുന്നുണ്ട്. AAY മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും PHS പിങ്ക് റേഷൻ കാർഡുള്ളവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു. നേരത്തെ തന്നെ AAY മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് അരിയും ഗോതമ്പും സൗജന്യമാണ്. ഇതിൻ്റെ ആനുകൂല്യം നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡുള്ളവർക്കാണ്. നേരത്തെ 2 രൂപ നിരക്കിൽ അരി ലഭിച്ചിരുന്നത് ഇപ്പോൾ സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. അത് 2023 ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ അത് 5 വർഷം കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തി. രാജ്യത്തെ 80 കോടി ആളുകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത്. ഒരു വാർത്ത തെറ്റിദ്ധരിച്ചുകൊണ്ട് നിലവിലെ റേഷൻ വിഹിതത്തിന് പുറമെ പല ആളുകളും റേഷൻ കടകളിലെത്തി ഗരീബ് കല്യാൺ അന്നയോജന സൗജന്യ അരി അന്വേഷിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, നിലവിൽ കൊറോണ സമയത്ത് ലഭിച്ചിരുന്നത് പോലെ അധികമായി 5 കിലോ അരിയില്ല. നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന അരി സൗജന്യമാക്കി അതിന് കേന്ദ്ര സർക്കാർ ഗരീബ് കല്യാൺ അന്നയോജന എന്ന് പേര് നൽകുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 2 രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന അരി സൗജന്യമായി എന്ന് മാത്രം. കേന്ദ്ര സർക്കാർ അതായത് NDA സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പും ഈ ഭക്ഷ്യധാന്യം 2 രൂപ നിരക്കിൽ ലഭിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജനക്ഷേമ പദ്ധതികളിലേക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നും നിരവധി അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ഇപ്പോഴും അതിൻ്റെ അപേക്ഷകൾ തുടരുകയാണ്. അപേക്ഷ വെച്ചിട്ടുള്ള നിരവധി പദ്ധതികളുടെ ആനുകൂല്യ വിതരണം ജനുവരി മാസത്തോടു കൂടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കട്ടിൽ വിതരണം, കാലിത്തീറ്റ വിതരണം, ഇങ്ങനെയുള്ള പദ്ധതികളുടെ ആനുകൂല്യ വിതരണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിൽ ഇതിനെല്ലാം സമയ വ്യത്യാസങ്ങളുണ്ടാവും. ആനുകൂല്യ വിതരണത്തിനുള്ള സമയ വ്യത്യാസങ്ങളുണ്ടാവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും പുതിയ അപേക്ഷകൾ മാർച്ചിന് മുമ്പ് പരമാവധി ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കും. അതുകൊണ്ട് തന്നെ ചില പദ്ധതികൾക്ക് ഇപ്പോഴും അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറെയോ മുനിസിപ്പൽ കൗൺസിലറെയോ കാണുക. മുമ്പ് അപേക്ഷ നൽകിയിട്ടുള്ളവരാണ് എങ്കിൽ ആനുകൂല്യം ആധാർ കാർഡ് മുഖാന്തരം കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആധാർ കാർഡും റേഷൻ കാർഡിൻ്റെ കോപ്പി ഹാജരാക്കിയാണ് നിങ്ങൾ അപേക്ഷ നൽകി പാസ്സായിട്ടുള്ള ആനുകൂല്യം കൈപ്പറ്റേണ്ടത്. അതുപോലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ കോഴിക്കോട് നിർമ്മാണം എന്നിവയുടെയൊക്കെ അപേക്ഷ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഉടനെ നിങ്ങളുടെ മെമ്പറെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് തരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും നന്ദി.